ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്താനും തീരുമാനമായി. കോവിഡ് ക്വാറന്റീൻ മാർഗനിർദ്ദേശങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് വീക്കെൻഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചില്ല, പകരം ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ശനിയാഴ്ച എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചു. വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ അവശ്യ സർവീസുകൾ മാത്രം. വിവാഹം, പാലുകാച്ചൽ തുടങ്ങി ആഘോഷ പരിപാടികൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് തടസ്സമുണ്ടാകില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രം. ഹോസ്റ്റലുകളിൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമാക്കണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വാക്സിൻ വിതരണം നടത്തണം. ഓൺലൈനായി പരമാവധി പേർക്ക് രജിസ്ട്രേഷൻ നടത്തി ടോക്കൺ നൽകണം. സർക്കാർ ഓഫീസുകളിൽ 50% മാത്രം ജീവനക്കാർ. സ്വകാര്യ മേഖലയിലും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം. സംസ്ഥാനത്ത് കോവിഡ് ക്വാറന്റീൻ മാർഗനിർദ്ദേശങ്ങളും പരിഷ്കരിച്ചു. ഹൈറിസ്ക് സമ്പർക്കത്തിലുള്ളവർക്ക് നിരീക്ഷണം 14 ദിവസമായി വർദ്ധിപ്പിച്ചു. 8ാം ദിവസം ഇവർ RT-PCR പരിശോധന നടത്തണം. കോവിഡ് നെഗറ്റീവ് ആണെങ്കിലും തുടർന്നുള്ള 7 ദിവസം കൂടി നിരീക്ഷണത്തിൽ തുടരേണ്ടതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാക്സിൻ നയം സംസ്ഥാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാകുമെന്ന് ആശങ്ക. നിലവിൽ സൗജന്യമായി ലഭിക്കുന്ന വാക്സിൻ പണം നൽകി വാങ്ങേണ്ടി വരുന്നതോടെ സംസ്ഥാനങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇത് തള്ളിവിടും. വാക്സിൻ സംബന്ധിച്ച് സർക്കാർ അനാവശ്യ ഭീതി പരത്തുകയാണെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. അടുത്ത 4 ദിവസത്തിനുള്ളിൽ 6.5 ലക്ഷം ഡോസ് വാക്സിൻ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിന്റെ 50% കേന്ദ്ര സർക്കാരിനും 50% സംസ്ഥാനങ്ങൾക്കും സ്വകാര്യ ആശുപത്രികൾക്കുമായി നൽകാനാണ് കേന്ദ്ര നിർദ്ദേശം. ഉൽപാദകരിൽ നിന്നും സംസ്ഥാനങ്ങൾ നേരിട്ട് വാങ്ങുന്ന വാക്സിൻ ഓരോ ഡോസിനും ഇനി 400 രൂപ നൽകണം. ഒരാൾക്ക് 2 ഡോസ് നൽകാൻ വേണ്ടി വരുന്ന ഏറ്റവും കുറഞ്ഞ ചെലവ് 800 രൂപ. കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകിയിരുന്ന സ്ഥാനത്താണ് ഈ അധിക ചെലവ്. 18 വയസ്സിന് മുകളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയാൽ കേരളത്തിൽ 1.5 കോടിയോളം പേർക്ക് വാക്സിൻ നൽകണം. കേന്ദ്രത്തിൽ നിന്നും ആവശ്യത്തിന് വാക്സിൻ ലഭിക്കാതെ വന്നാൽ സംസ്ഥാനം പണം കൊടുത്തു വാങ്ങേണ്ടി വരും. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചെലവിടേണ്ടി വരിക. അതേസമയം വാക്സിൻ ലഭ്യത സംബന്ധിച്ച് കേരളം അനാവശ്യ ഭീതി പടർത്തുകയാണെന്ന് BJP ആരോപിക്കുന്നു. വാക്സിനില്ല എന്ന് പറഞ്ഞ് ജനങ്ങളിൽ ഇപ്പോൾ കോട്ടയത്തും പാലക്കാടും ഒക്കെ ആളുകൾ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ഒരു ഭീതി പരത്തുകയാണ് ചെയ്തത്. വാക്സിൻ ലഭ്യമായിരുന്ന സമയത്ത് ആവശ്യത്തിലധികം വാക്സിൻ കയ്യിലുള്ളപ്പോൾ 13% മാത്രമാണ് കേരളത്തിൽ വാക്സിനേഷൻ ഇതുവരെ നടന്നിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിന് ചെലവഴിക്കുന്ന പണത്തിന് പുറമേ വാക്സിൻ ചെലവും കൂടി നേരിടേണ്ടി വരുന്നത് സംസ്ഥാനത്ത് അസാധാരണ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നതാണ് ആശങ്ക. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകാൻ മാത്രം 50 ലക്ഷം വാക്സിനെങ്കിലും സംസ്ഥാനത്തിന് ലഭിക്കണം. സ്വകാര്യ ആശുപത്രികളിൽ 250 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വാക്സിന് 600 രൂപയാക്കിയതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്രവിഹിതത്തിന് കാത്തുനിൽക്കാതെ കേരളം സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്ത് എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഗ്ദാനം ചെയ്തതാണ്. ഇതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. കേരളത്തിലെ വാക്സിൻ കേന്ദ്രങ്ങളിൽ അരാജകത്വമാണെന്നും വാക്സിൻ ഇല്ലെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി അടക്കം ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രവിഹിതത്തിന് മാത്രമായിട്ട് കാത്തിരിക്കാതെ കേരളം സ്വന്തം നിലക്ക് വാങ്ങാനുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തണം. വൻകിട സ്വകാര്യ ആശുപത്രികൾ ഏറെയുള്ള സംസ്ഥാനമാണ് കേരളം. അവർക്കും വാങ്ങാം. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതേസമയം വി മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ CPM കോൺഗ്രസും രംഗത്ത് വന്നു. വാക്സിൻ ദൌർലഭ്യം മൂലം കേരളീയർ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങളെ പരിഹസിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V. വിമർശിച്ചു. മുരളീധരൻ കേരളത്തിന്റെ ശത്രുവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം ജനദ്രോഹ പരിഷ്കാരമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്നും രാജ്യത്ത് ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികൾക്ക് വലിയ വിപണി തുറന്നിട്ടു കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. കോവിഡ് പ്രതിരോധ വാക്സിൻ ക്ഷാമം അതിരൂക്ഷമായതോടെ വിതരണ കേന്ദ്രങ്ങളിൽ സംഘർഷവും കയ്യാങ്കളിയും. കോട്ടയം ബേക്കൽ സ്കൂളിൽ ടോക്കൺ നൽകിയതിലെ അപാകതയെ ചൊല്ലി ഉന്തും തള്ളും. മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടന്ന പാലക്കാട് ഗവൺമെന്റ് മോയൽ LP സ്കൂളിൽ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്താത്തത് പ്രതിഷേധത്തിന് കാരണമായി. തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിലും വാക്സിൻ ക്ഷാമം അതിരൂക്ഷമാണ്. ആർക്കും കൊടുക്കാതെ ഇപ്പൊ ഈ ടോക്കൺ ഈ അവിടെ കയറിക്കൊണ്ട് കൊടുത്തു.
വാങ്ങിയപ്പോഴത്തേക്ക് ക്യൂ നിൽക്കുന്നവർ എന്ത് ചെയ്യും? നിയമപരമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തു വന്ന പരിപാടിയാണ്. ഇപ്പൊ ഈ പോലീസുകാർ ടോക്കൺ കൊടുത്തു പുറകെ വന്ന് നിന്നവർക്ക് ആദ്യം ഫ്രണ്ടിൽ കൊടുത്ത് ടോക്കൺ കിട്ടുന്നു. വേണ്ടപ്പെട്ടവരാര് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു രോഗമായിട്ട് പോണോ? കോട്ടയം ബേക്കർ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അതിരാവിലെ എത്തി കാത്തുനിന്നവർക്ക് ടോക്കൺ കിട്ടാതെ വന്നപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുള്ള തർക്കവും കയ്യാങ്കളിയും. വരിയിൽ ഏറ്റവും മുന്നിലുള്ളവർക്ക് ടോക്കൺ നൽകാതെ കൂട്ടം കൂടി നിന്നവർക്ക് ടോക്കൺ നൽകിയെന്നാരോപിച്ചായിരുന്നു സംഘർഷം. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായതോടെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് സ്പെഷ്യൽ ഓഫീസറും സ്ഥലത്തെത്തി. തുടർന്നാണ് സംഘർഷം നിയന്ത്രിക്കാനായത്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാത്തവരും വാക്സിൻ എടുക്കാൻ എത്തിയതാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമെന്ന് കോട്ടയം എസ് പി ഡി ശില്പ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. പക്ഷെ എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷനായി ആൾക്കാർ അങ്ങനെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ട് അവിടെ സിറ്റുവേഷൻ കൺട്രോളിലാണ്. ഇപ്പോ ക്യൂ ആക്കി ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. Now things have been solved. പാലക്കാട് മെഗാ വാക്സിനേഷൻ നടന്ന മോയിൻ എൽ പി സ്കൂളിലും കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചായിരുന്നു തിക്കും തിരക്കും. വരിയിൽ നിൽക്കുന്നവരെ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് വാക്സിൻ നൽകാൻ ശ്രമിച്ചതിനെതിരെ പ്രതിഷേധമുയർന്നു. കൃത്യമായ രീതിയിൽ ആദ്യം അറേഞ്ച് ചെയ്ത് നിർത്തി, പിന്നെ ഇതെല്ലാം തളം തെറ്റി. ഇപ്പൊ തന്നെ ഞങ്ങളൊക്കെ നിന്നതിന് ശേഷം വന്നവരെല്ലാം മുന്നിലേക്ക് പോയി. ക്യൂ സിസ്റ്റം ശരിക്കും പാലിക്കുന്നില്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പോലീസുകാർ വന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ബാക്കില്. എന്നിട്ട് വന്ന ആളുകളെ കടത്തിവിടുന്നതൊക്കെ അതിന് ശേഷം വന്ന ക്യൂ തന്നെയാണ് കയറ്റി വിടുന്നത്. നോക്കുന്നില്ല, കാരണം ഞങ്ങൾ ഒരു ഭാഗത്ത് ഇരുത്തി, ഞങ്ങൾ ഒബീഡിയൻ്റ് ആയിട്ട് ഇരുന്നു. ഞങ്ങൾക്ക് അനുഭവം തന്നെ ഞങ്ങൾ ഏറ്റവും ബാക്കിലായി. ആ എപ്പോ വന്നാണേ നിന്നതാ മതിയായി, എത്ര നേരം നിന്നതാ. എന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് തിരുവനന്തപുരത്ത് ഇന്ന് 15 മാത്രമാണ് വാക്സിൻ കുത്തിവയ്പ് നടന്നത്. പത്തനംതിട്ടയിൽ ആകെയുള്ള 90 കേന്ദ്രങ്ങളിൽ 83 മുടങ്ങി. എറണാകുളത്ത് 7 കേന്ദ്രങ്ങളിലായി 3500 ഡോസ് മാത്രമാണ് ശേഷിക്കുന്നത്. കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും വാക്സിൻ പ്രതിസന്ധി രൂക്ഷമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോട്ടയം. കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ എല്ലാവരെയും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നെറ്റ്വർക്ക് 18 സഞ്ജീവനി ക്യാമ്പയിൻ ആരംഭിച്ചത്. ഫെഡറൽ ബാങ്കും ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ചേർന്ന് നടത്തുന്ന ഈ ദൌത്യത്തെക്കുറിച്ചറിയാൻ moneycontrol.com/sanjeevani വെബ്സൈറ്റ് സന്ദർശിക്കുക. രാജ്യത്തെ പ്രതിദിന കോവിഡ് വർധന 3 2,95,000 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിദിന മരണം 2,000 കടന്നു. ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടനും യാത്രാ നിരോധനം ഏർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചേക്കും. പ്രതിദിന കോവിഡ് വർധനയിലെ 2 റെക്കോർഡ് നിരക്കാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത്. 24 2,95,041 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഡിസംബർ 20 അമേരിക്കയിൽ 400,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതാണ് ഇതിനു മുൻപുള്ള ഉയർന്ന നിരക്ക്. 2,023 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഡൽഹിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 33% അടുത്തെത്തി. ഗോവ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലും കോവിഡ് കണക്ക് കുതിച്ചുയർന്നു. രാജ്യത്തെ 21 ആക്റ്റീവ് കേസുകളിൽ 60% കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ്. 146 ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലാണ്. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നുവെങ്കിലും മരണനിരക്ക് കുറവാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരള മേ മൃത്യുദർ അഭി ഭി നിയന്ത്രണ മേ ഹേ ലേക്കിൻ നമ്പർസ് കേരള മേ ബഡേ ഹേ കേരള കേ നമ്പർ ഡിക്ലൈൻ ദിഖാ രഹേ ഥേ ലേക്കിൻ പിച്ലേ 2 സപ്താഹോ മേ യേ ബഡേ ഹേ ഓർ ഇൻ പർ നിയന്ത്രണ കേസേ പായാ ജായേ ഇസ് പർ ഭി രാജ്യ സർക്കാർ ഭാരത് സർക്കാർ കേ സാത്ത് സഹയോഗ് കർ. കർണാടകയിൽ രാത്രികാല കർഫ്യൂവിന് പുറമെ വാരാന്ത്യ ലോക്ഡൌണും പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിൽ വാരാന്ത്യ കർഫ്യൂ നിലവിൽ വന്നു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം മറികടന്ന് ഡൽഹിയിൽ നിന്നുമുള്ള കൂട്ടപ്പലായനം ഇന്നും തുടരുന്നു. നിരവധി സംസ്ഥാനങ്ങളിൽ കൂട്ടപ്പരിശോധന തുടങ്ങിയതിനാൽ വരും ദിവസങ്ങളിൽ രോഗനിരക്ക് വീണ്ടും കുതിച്ചുയരും. ഇതിനിടെയാണ് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത്. അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടനും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വോട്ടെണ്ണൽ ദിനത്തിലും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ദിനത്തിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. വോട്ടെണ്ണൽ ദിനത്തിലും തലേദിവസവും നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് പ്രതീകാത്മക വെടിക്കെട്ട്. പൂരവിളംബരം നാളെ നടക്കും.
നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്നതോടെയാണ് പൂരത്തിന് തുടക്കമാവുക. ആർത്തലിക്കുന്ന ജനക്കൂട്ടത്തിനു മുന്നിലേക്ക് തലയെടുപ്പോടെ തിടമ്പുമായി വരുന്ന രാമചന്ദ്രൻ, തെക്കേ ഗോപുരത്തിനു മുന്നിൽ രാമനെ കാണാനെത്തുന്ന പുരുഷാരത്തിന്റെ തിരക്ക്. ഈ കാഴ്ചകൾ ഇത്തവണ പൂരപ്രേമികൾക്ക് കാണാനാവില്ല. നാട്ടാനക്കേമന്മാരിലെ ലക്ഷണമൊത്ത എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി ദേശക്കാരെ പൂരവിളംബരം അറിയിക്കും. സാമ്പിൾ വെടിക്കെട്ട് ഉപേക്ഷിച്ചെങ്കിലും പ്രതീകാത്മകമായ വെടിക്കെട്ട് വൈകിട്ട് നടക്കും. ഇരു ദേവസ്വങ്ങളും ഓരോ കുഴിമിന്നൽ വീതം പൊട്ടിക്കും. 24 പുലർച്ചെയുള്ള വെടിക്കെട്ടിനായി തേക്കിൻകാട് മൈതാനത്ത് ഒരുക്കങ്ങൾ തുടങ്ങി. കുഴിക്കുന്നത് കുഴിയാണ്, കുഴിമിന്നലാണ് ഈ സാധനം. പിന്നെ കടലാസ് പൈപ്പുണ്ട് ഈ വണ്ണത്തിലുള്ളത്, അതിൽ പിന്നെ ഉള്ളിലും മരുന്നിട്ടുണ്ട്. അത് പേപ്പർ തൊണ്ടുപോലെയുള്ള പേപ്പറാണ്, അത് അതിൻ്റെ ഇട അതിൽ അടിയിൽ മരുന്നാണ്, അതിൽ തിരിയും വയ്ക്കും. അപ്പോഴാണ് ഇവർ നമ്മുടെ അടിച്ച് കെട്ടിപ്പിടും. നിയന്ത്രിത രീതിയിൽ നടക്കുന്ന വെടിക്കെട്ടിന് കാണികളെ പ്രവേശിപ്പിക്കില്ല. ആളില്ല, ആരവവുമില്ല. തലയുയർത്തി നിൽക്കുന്ന കൊമ്പന്മാരുടെ എണ്ണവും കുറഞ്ഞു. വർണ്ണക്കാഴ്ചകളുടെ കുടമാറ്റവുമില്ല. നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ തൃശൂർ പൂരം. എങ്കിലും നാളെ മുതൽ തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കും. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. കോഴിക്കോട് ഇന്ന് 2500 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് 2500 മുകളിലാണ് ഇന്ന് കണക്ക്. 2645 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.05%. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദിലേക്ക് വരാം. ഇന്നും ഉയർന്ന കണക്കാണ് കോഴിക്കോട് രേഖപ്പെടുത്തുന്നത്. 2500 മുകളിലെത്തിയിരിക്കുന്നു പ്രതിദിന കോവിഡ് രോഗികൾ. 2645 പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു കോവിഡ്. സംസ്ഥാനത്തിന്റെ കണക്ക് വരാനിരിക്കുന്നേയുള്ളൂ. മുഖ്യമന്ത്രി 7 വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. ആ വാർത്താസമ്മേളനത്തിലായിരിക്കും സംസ്ഥാനത്തെ ആകെ ഇന്നത്തെ സാഹചര്യം എന്ത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുക. 6 വാർത്താസമ്മേളനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി ആണ് വാർത്താസമ്മേളനം നടത്തുന്നത്. അതിൽ വന്ന താമസമാകാം. 7 വാർത്താസമ്മേളനം മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട്ടെ കണക്ക് വരുമ്പോൾ ഇന്നും കോഴിക്കോട് ഉയർന്ന കണക്ക് തന്നെയാണ്. 2500 മുകളിൽ 2645 പേർക്ക്. ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, ഇന്നും ഉയർന്ന കണക്കാണ്, 2500 മുകളിൽ എത്തിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 21.05% തന്നെ തുടരുന്നു എന്നതും ആശങ്ക ഉണർത്തുന്നതാണോ? രേണുക, തീർച്ചയായും വലിയ നമ്പറിലേക്ക് വന്നിരിക്കുന്നു. 2645 എന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഉയർന്ന രോഗികളുടെ നിരക്ക് തന്നെയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.05%. ഇന്നലെ അത് 19% കുറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 20 21, 22 ടി പി ആർ നിരക്ക് ഇന്നലെ 19% കുറഞ്ഞിരുന്നു. പക്ഷേ അത് ഇന്ന് വീണ്ടും കൂടി 21.05% എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇതിൽ ഈ 52 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഈ 2645 പേരിൽ 52 പേരുടെ ഉറവിടം വ്യക്തമല്ല. 2592 പേരും സമ്പർക്കം വഴിയാണ് രോഗി രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു ശ്രദ്ധേയമായ കാര്യം, ഇന്ന് വിദേശത്തു നിന്ന് വന്ന ആർക്കും കോവിഡ് പോസിറ്റീവ് ആയില്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തുള്ളവരിൽ തന്നെയാണ് ഇന്ന് മുഴുവൻ പേരും കോവിഡ് പോസിറ്റീവ് ആയവർ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോഴിക്കോട് വലിയ രീതിയിലുള്ള മെഗാ പരിശോധന യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നും നാളെയും വലിയ തോതിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഏകദേശം 40,000 പേരെ പരിശോധിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുതന്നെയാണ് വലിയ തിരക്കിലേക്ക് പോകാനുണ്ടായ ഇന്നത്തെ കണക്കിന്റെ ഒരു കാരണവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധിച്ചതിന്റെ RT-PCR പരിശോധനാ ഫലവും ഇന്ന് വന്നിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതാണ് വലിയ നിരക്കിലേക്ക് പോയിരിക്കാനുള്ള സാഹചര്യം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ടെസ്റ്റ് പരമാവധി കൂട്ടി രോഗികളെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ജില്ല പോയിരിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായാണ് വലിയ ടെസ്റ്റ് നടത്തി വലിയ ഉയർന്ന രോഗികളുടെ എണ്ണം ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഓക്സിജൻ ടാങ്കിലെ ചോർച്ചയെ തുടർന്ന് 22 രോഗികൾക്ക് ദാരുണാന്ത്യം. ഡോക്ടർ സക്കീർ ഹുസൈൻ ആശുപത്രിയിലുണ്ടായ ചോർച്ചയെ തുടർന്ന് ഓക്സിജൻ നിലച്ചതാണ് മരണകാരണം. ഓക്സിജൻ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന 170 രോഗികൾ ആശുപത്രിയിലുണ്ടായിരുന്നു. സംഭവത്തിൽ
മഹാരാഷ്ട്ര സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മന്ത്രി ജി സുധാകരൻ മാപ്പ് പറയണമെന്ന നിലപാടിലുറച്ച് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യ. മന്ത്രി പരസ്യമായി മാപ്പ് പറയാതെ പരാതി പിൻവലിക്കില്ല, പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയിൽ പോകും, ജീവന് ഭീഷണിയുണ്ടെന്നും അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതെന്നും പരാതിക്കാരി പറഞ്ഞു. എല്ലാവരും കൂടെ ഉള്ളൊരു ഹിഡൻ അജണ്ടയാണിത്, മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, എനിക്ക് നിങ്ങളോട് അത് മാത്രമേ പറയാനുള്ളൂ. ഇത് മന്ത്രി മാപ്പ് പറയണം, ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് മന്ത്രി മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഈ പരാതി പിൻവലിക്കത്തില്ല, ഞാൻ ഇന്ന് ഒരടി പോലും പിന്നോട്ട് പോകത്തില്ല. പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റി ചോദിച്ചപ്പോൾ മന്ത്രി ഞങ്ങളുടെ കാര്യം പറയേണ്ട യാതൊരു ആവശ്യമില്ല, പറയേണ്ടിടത്തും പറയേണ്ടാത്ത എല്ലായിടത്തും ഞങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം. വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഹാക്കർമാരുടേതെന്ന ആരോപണവുമായി വീണ്ടും കായംകുളം എം എൽ എ യു പ്രതിഭ. ആരെയും പേടിച്ച് ഇട്ട പോസ്റ്റ് പിൻവലിക്കുന്ന ശീലം തനിക്കില്ല എന്നും എം എൽ എ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. അതേസമയം എം എൽ എയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഏത് സാഹചര്യത്തിലാണെന്ന് പാർട്ടിക്ക് അറിയില്ലെന്നും വിവാദ പോസ്റ്റുകൾ പാടില്ലാത്തതാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. കൊല്ലം അഞ്ചൽ ഏരൂരിൽ സഹോദരൻ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ യുവാവിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു അവശിഷ്ടങ്ങൾ. കൊലപ്പെടുത്തിയ ശേഷം ഷാജി പീറ്ററിന്റെ മൃതദേഹം വീടിന് സമീപം സഹോദരൻ സജിൻ പീറ്റർ കുഴിച്ചുമൂടിയത് അമ്മ പൊന്നമ്മയുടെ അറിവോടെയായിരുന്നു. മലപ്പുറം വളാഞ്ചേരി കഞ്ഞിപ്പുഴയിൽ കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ കാണാതായ സുബീറ ഫർഹത്തിന്റെയാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. പ്രതി മുഹമ്മദ് അൻവർ കൊലക്കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. മോഷണമായിരുന്നു കൊലയുടെ ലക്ഷ്യമെന്ന് തിരൂർ ഡിവൈഎസ്പി കെ എസ് സുരേഷ് ബാബു വ്യക്തമാക്കി. സബീറയുടെ ശരീരാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനകൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഐപിഎൽ ആവേശം. ഐ പി എല്ലിൽ പഞ്ചാബിനെതിരെ ഹൈദരാബാദിന് മേൽക്കൈ. 121 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഹൈദരാബാദ് ഇപ്പോൾ 12 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എന്ന നിലയിലാണ്. വാർണർ 37 റൺസ് എടുത്ത് പുറത്തായി. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 19.4 ഓവറിൽ 120 റൺസിന് പുറത്തായി. 22 റൺസ് വീതമെടുത്ത മായങ്ക് അഗർവാളും ഷാറൂഖ് ഖാനുമാണ് പഞ്ചാബിന്റെ ടോപ് സ്കോറർമാർ. ഗെയിൽ 15ഉം രാഹുൽ 4 റൺസെടുത്ത് മടങ്ങി. ഹൈദരാബാദിനായി ഖലീൽ അഹമ്മദ് 3 വിക്കറ്റ് എടുത്തു. ഐ പി എല്ലിൽ ഇന്നത്തെ 2ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. 3 മത്സരം കളിച്ച ചെന്നൈ 2 എണ്ണത്തിൽ ജയിച്ചു. കൊൽക്കത്തയെ ആകട്ടെ 3 മത്സരങ്ങളിൽ 1 ജയിച്ചുള്ളൂ. രാത്രി 7:30 മുതൽ മുംബൈയിലാണ് മത്സരം. യൂറോപ്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ നടക്കില്ല. മുൻനിര ടീമുകൾ പിന്മാറുന്നതായി അറിയിച്ചതോടെ ടൂർണമെന്റ് നടത്തുന്നില്ലെന്ന് സംഘാടകർ അറിയിക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡും സിറ്റിയും ചെൽസിയും അടക്കമുള്ള 6 ഇംഗ്ലീഷ് ക്ലബ്ബുകളാണ് ആദ്യം പിന്മാറ്റം പ്രഖ്യാപിച്ചത്. പിന്നാലെ ഇന്റർ മിലാൻ, അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ്ബുകളും സൂപ്പർ ലീഗിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി. ആരാധകരുടെ വികാരം മാനിച്ച് പിന്മാറുന്നുവെന്നാണ് ക്ലബ്ബുകൾ വിശദീകരിക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. രാജ്യത്ത് കോവിഡ് 2ാം തരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. ജാഗ്രത കൈവിടരുത്, മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.